സിക്കന്ദ്ര എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. സിക്കന്ദ്ര ചൗര എന്നാണ് പറയുന്നത്. ഒരു ജംഗ്ഷനാണ്. അപ്പം നാലുംകൂടിയ ജംഗ്ഷൻ എന്നുള്ള ആൾക്കാണ് ഇവിടെ സിക്കന്ദ്ര സിക്കന്ദ്ര ചൗര എന്ന് പറയുന്നത്. ചൗരാസ്ത അതാണ് ശരിക്ക്. മുഗൾ രാജവംശം സ്ഥാപിച്ച ബാബർ ചക്രവർത്തിയുടെ പൗത്രനും ഹുമയൂൺ ചക്രവർത്തിയുടെ മകനുമായ അക്ബർ ചക്രവർത്തിയുടെ സിക്കന്ദ്രയിലുള്ള മക്ബറ കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ യാത്ര. 30 രൂപയാണ് എൻട്രി ചാർജ്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തർപ്രദേശിൽ ആഗ്രയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയായി സിക്കന്ദ്ര എന്ന സ്ഥലത്താണ് മഹാനായ അക്ബർ ചക്രവർത്തിയുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. 120 ഏക്കറിലധികം വിസ്തീർണമുള്ള ഈ സ്ഥലത്ത് ധാരാളം ഉദ്യാനങ്ങളും അക്ബർ സ്റ്റോംബ്, കാഞ്ചമഹൽ, ലോധി സ്റ്റോംബ് എന്നിവയാണ് പ്രധാനമായും കാണാനുള്ളത്. 1659 ജനിച്ച അക്ബർ ചക്രവർത്തി ഇന്ത്യയിലെ 3-ാമത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ ജഹാംഗീറാണ് 1605 മുതൽ 1613 വരെയുള്ള കാലഘട്ടത്തിൽ ഈ മക്ബറ ഇവിടെ നിർമ്മിച്ചത്. ഇന്ത്യയിലെ വലിയ ടോംബുകളിൽ ഒന്നായ അക്ബർ ടോംബിന് 4 ഗേറ്റുകളാണുള്ളത്. അവയിൽ കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹിന്ദു ഇസ്ലാമിക് വാസ്തുശില്പ രീതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചുവന്ന സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് മനോഹരമായ ഈ പടിപ്പുര നിർമ്മിച്ചിട്ടുള്ളത്. അക്ബർ ചക്രവർത്തിയുടെ രാജധാനിയായിരുന്ന ഫത്തേപൂർ സിക്രിയിലെ ബുലുന്ദ് ദർവാസയുടെ ശൈലിയിൽ തന്നെയാണ് ഈ പടിപ്പുരയും നിർമ്മിച്ചിട്ടുള്ളത്. 60 അടി ഉയരത്തിൽ നിരവധി കമാനങ്ങളും ബാൽക്കണികളും മിനാരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ പടിപ്പുരയുടെ നിർമ്മാണം. എല്ലാ മുഗൾ നിർമ്മിതികളിലും കാണുന്ന മാതിരി തന്നെ കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഇരുഭാഗങ്ങളിലേക്കുമുള്ള വലിപ്പവും ആകൃതിയും എല്ലാം തുല്യമായി നിലനിർത്തി തന്നെയാണ് ഇതിൻ്റെയും നിർമ്മാണ രീതി. പടിപ്പുരയുടെ പിൻവാതിലിലൂടെ പുറത്തിറങ്ങി ഏകദേശം 300 മീറ്റർ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് അക്ബർ ചക്രവർത്തിയുടെ മക്ബറയിൽ എത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് അക്ബർ ടോംബിലേക്കുള്ള പാതകൾ മുഴുവനും പരിസരവും എല്ലാം കല്ല് വിരിച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളിൽ ധാരാളം പുൽത്തകിടികളുമുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇവിടെയുള്ള എല്ലാ നിർമ്മാണങ്ങളും. ഇവിടെ ലേറ്റൻ സൗണ്ട് ഷോ അവതരിപ്പിക്കുന്നതിനുള്ള സ്റ്റേജും മറ്റുമാണ് ഇവിടെ കാണുന്നത്. വളരെ വലിയ ഒരു കെട്ടിട സമുച്ചയമാണ് അക്ബർ ടോംബ്. ഇവിടെ ആളുകളെ പരിശോധനയെല്ലാം നടത്തിയ ശേഷമാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ചുമരുകളിൽ ആരും ചിത്രം വരക്കരുത് എന്ന് ഇവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. അക്ബർ ടോംബിൻ്റെ ഉൾവശത്ത് ചുമരിലും സീലിംഗുകളിലും ധാരാളം ചിത്രപ്പണികളുണ്ട്. കൂടാതെ അക്ബർ ചക്രവർത്തി സ്ഥാപിച്ച ദീൻ ഇലാഹി എന്ന മതത്തിലെ സൂക്തങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കുറച്ചു ദൂരം നടക്കുമ്പോഴാണ് മഹാനായ അക്ബർ ചക്രവർത്തിയുടെ ഖബർ കാണാൻ കഴിയുന്നത്. ഇവിടെ ക്യാമറ ഉപയോഗിക്കരുത് എന്ന് ഇവർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ കമാനങ്ങളുടെ അടിയിൽ ചില പ്രത്യേക സ്ഥലത്ത് ശബ്ദം പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് എനിക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഇവിടുത്തെ ഈ വനിത. അവർ പറഞ്ഞു തന്ന പണ്ടത്തെ ടെലിഫോൺ സംവിധാനം ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ് ഇവിടെ ഞങ്ങൾ. ഇന്ന് കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് അങ്ങോട്ട് നേരത്തെ ഉറക്കാനടിക്കേ. നല്ല ഉടക്കേ, ഒരു മുഴക്കം തോന്നണില്ലേ. ഇനി അതിലേക്ക് നിൽക്ക്, ആ ഡയമണ്ടിൽ. ഇനിയൊന്ന് അടിക്കേ, ആ ഒച്ചണ്ടാ. ഇനി ഇതിൽ നോക്ക്, അലവി അടിച്ചോക്ക്. അത് അല്ലതിൽ
അല്ലേ? ആ ഇനി ഒന്നുകൂടെ ആയാലും നോക്ക്, ശരിക്കായി ഫീൽ ചെയ്യണില്ലേ നോക്ക്, അല്ലേ? ആ അതെ അതെ. ഇനി ആ മൂലയിൽ ഈ മൂലയിലും നിന്നൊന്ന് സംസാരിക്കുക. നിങ്ങൾ ആ മൂലയിൽ മുഖം അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നല്ലോണം മുഖം അടുപ്പിച്ച് വെക്കേ. इसका अंदर अकबर का अकबर की बीवी बीवी रुकिया, मगर उसको एक बीवी अकेला, वो जोधाबाई हिंदू थी उसको जलाया था। ओ इससे वो कृष्ण बीवी दा। ओके थैंक यू. അക്ബർ ടോംബിൻ്റെ നാല് ഗേറ്റുകളിൽ മറ്റൊരു ഭാഗത്തുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. മെയിൻ ഗേറ്റിൻ്റെ എതിർവശത്തായി, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗേറ്റാണിത്. പക്ഷേ ഇപ്പോൾ അത് മിക്കവാറും തകർന്ന നിലയിലാണ്. ഏതായാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് സംരക്ഷിച്ചു പോരുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് താമസിയാതെ ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം. ഇത് ചുവപ്പ് സാൻഡ് സ്റ്റോണും ഗ്രാനൈറ്റിൻ്റെ പീസുകളും മാർബിളിൻ്റെയും വ്യത്യസ്ത കളറുള്ള മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഉപയോഗിച്ച് എൻഗ്രേവ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. മെഷീനറീൻ്റെ ഒന്നും സഹായമില്ലാതെ ഇത്രയും കാലം മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എന്ന് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യം. കാഞ്ചമഹൽ എന്ന പേരിൽ ഒരു കെട്ടിടമുണ്ട്, അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. രണ്ട് നിലകളിലായി ചുവന്ന സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് ചതുരാകൃതിയിൽ ജഹാംഗീർ ചക്രവർത്തി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. അദ്ദേഹം വേട്ടയാടാൻ വരുമ്പോൾ സ്ത്രീകൾക്ക് താമസിക്കാൻ വേണ്ടി ആണത്രേ ഇത് നിർമ്മിച്ചത്. ഹരിം മഹൽ ലേഡീസ് റിസോർട്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇതും ഒരു മനോഹരമായ നിർമ്മിതി തന്നെയാണ്. മുന്നിൽ കാണുന്ന ഏകദേശം നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് ലോദീസ് ടോംബ് എന്നറിയപ്പെടുന്നത്. സിക്കന്ദർ ലോദിയാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സിക്കന്ദർ ലോദിയുടെ മൃതദേഹം അടക്കം ചെയ്തത് സൗത്ത് ഡൽഹിയിലുള്ള ലോദി ഗാർഡൻസിലാണ്. ഇവിടുത്തെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് കരിങ്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതേമാതിരി കാണുന്ന എട്ട് ഭാഗത്തേക്ക് വഴികളുണ്ട്. ഇതിൽ ഒരു അഷ്ടകോൺ ആകൃതിയിലാണ് ഇത് കാണുന്നത്. ഒക്കെ നേർക്ക് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അപ്പുറത്തേക്കുള്ള മാതിരി ഓരോ ഭാഗത്തേക്കുണ്ട്. സിക്കന്ദ്രയിൽ നിന്ന് ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് നീങ്ങുകയാണ്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.